സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ വന്നു. റസൂൽ വന്നിട്ട് വീട്ടിന് പുറത്തിരുന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാ, സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ എന്ന് പ്രവാചകന്റെ മുമ്പ് പോയി 100 തവണ പറഞ്ഞ് റസൂലല്ലാ ആ സലാം അടക്കുമ്പോ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന സഅദ് ഇബ്നു ഉബാദിന്റെ വീട്ടിൽ അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക യാ സഅദ്. സഅദ് റളിയല്ലാഹു അകത്തിരുന്നു കൊണ്ട് പതുക്കെ സലാമട, കാരണം എന്താ, ഇനിയും റസൂലുള്ള സലാം പറയട്ടെ എന്ന് കരുതിയിട്ട്. കാരണം വീട് നോക്കി സലാമു അലൈക്കും എന്ന് വീണ്ടും വീണ്ടും പറയുമ്പോ ആ റസൂലുള്ളാടെ വാക്കല്ലേ, ആ പരിശുദ്ധ നാവല്ലേ, അതുകൊണ്ട് പറയുമ്പോ വീട്ടിന് ബറക്കത്തിറങ്ങട്ടെ എന്ന് ബഹുമാനപ്പെട്ട ഒരു കരുതി. രണ്ടാമത്തെ തവണയും മുത്തുനബി പറഞ്ഞു, സലാമു അലൈക യാ സഅദ്. അകത്തിരുന്നുകൊണ്ട് സലാം അടക്കി. മൂന്നാമത്തെ തവണയും അല്ലാഹുവിന്റെ റസൂല് സലാം പറഞ്ഞിട്ട് മറുപടി കേൾക്കാത്തത് കൊണ്ട് പതുക്കെ മടക്കിയത് കൊണ്ട് റസൂല് കേട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ എവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്നത് ജനലിലൂടെ കണ്ട സഅദ് റളിയല്ലാഹു അൻഹു ഇറങ്ങി ഓടി, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, അവിടെ നിന്നോട് പിണങ്ങി പോവല്ലേ, എന്റെ വീട്ടിലെങ്ങൊന്ന് കടന്നു വരാൻ, എന്റെ വീട്ടിനകത്തേക്ക് അന്നൊന്ന് കടക്കാൻ, എന്റെ വീട്ടിനകത്തേക്ക് അന്നൊന്ന് കടന്നു വന്നിരിക്കാൻ എത്രയോ എത്രയോ ഞാൻ ആഗ്രഹിക്കുകയാണ് റസൂല്. അതുകൊണ്ട് കടക്കാരെ പിണങ്ങി പോവല്ലോ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹദേ, ഒരു വീടിന്റെ മുന്നിൽ പോയി 3 പ്രാവശ്യം അനിവാരം ചോദിക്കാമെന്നാണ്. 3 തവണയും ചോദിച്ചിട്ട് മറുപടി കിട്ടുകില്ലാരെങ്കിൽ പിന്നെ അവിടെ നിൽക്കാതെ തിരിച്ചു പോകണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അതാണ് തിരിച്ചു വന്നതെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലേ, അവിടെ നിന്ന് സലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എനിക്കും എന്റെ വീടിനും ബറക്കത്തുണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് എന്റെ വീടിനകത്തിരുന്ന് പതുക്കെ സലാം മടക്കിയതാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞതാ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ പോയത്. 3 പ്രാവശ്യം വിളിച്ചിട്ട് തുറക്കാത്തോണ്ട് തിരിച്ചു പോയി, നബിയേ, അങ്ങ് സലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ വീട്ടിൽ ബറക്കത്തിറങ്ങട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതാണ് പ്രിയപ്പെട്ട സഹാബികൾ. തിരിച്ച് ഞാൻ എന്റെ വിഷയത്തിലേക്ക് മടങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ മക്കയിൽ പ്രബോധനം തുടങ്ങി. എത്രയോ നല്ല നല്ല മിടുക്കന്മാര് ആ വിശുദ്ധമാര ഇസ്ലാം എന്ന് പറയുന്ന സ്വർഗത്തിന്റെ ആ സുന്ദരമായ സമുദ്രത്തിലേക്ക് ഇറങ്ങി വന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോഴാണ് എല്ലാവർക്കും ഒരു ഉണർവുണ്ടായത്. കാരണം ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് വന്നത്? ഇന്നത്തെ വിഷയത്തിന്റെ സമാപനം ഞാൻ പറയുന്നുണ്ടാരംഗം. ഐന മുഹമ്മദ്, ഐന മുഹമ്മദ്, മുഹമ്മദ് എവിടെ? 100 ഒട്ടകത്തിന് പകരമായി ആ മുഹമ്മദിന്റെ പലവട്ടി എടുക്കുമെന്ന് പറഞ്ഞ് എവിടെ മുഹമ്മദ് എന്ന് ചോദിച്ചുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആലാന്റെ ഉയിറ്റപ്പുലി പോലെ അല്ലാഹുവിന്റെ റസൂലിനെ അന്വേഷിച്ചുകൊണ്ട് കടന്നു വന്നു. അവസാനമായ ഉമറിന് എന്ന് മുത്ത് നബി പറയിപ്പിച്ചു. അങ്ങനെ റസൂലുള്ളാടെ ഇടം കൈയായി ഉമർ റളിയല്ലാഹു, വലം കൈയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. അങ്ങനെ യാത്ര തുടങ്ങി. അവസാനം മക്കയിൽ ഒരുപാട് ശത്രുക്കൾ റസൂലുള്ളാഹിയുടെ ഉപദ്രവത്തിന്റെ എല്ലാ ഘട്ടങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ തെറിവിളിക്കാനും ഭ്രാന്തൻ എന്ന് വിളിക്കാനും കല്ലുപറക്കിയെറിയാനും ഇതെല്ലാം എന്തിന്റെ പേരിലാണ്? ഇതെല്ലാം എന്തിന്റെ പേരിലാണ്? ദൈവമെന്ന് പറയുന്ന പടച്ചതമ്പുരാന്റെ തൗഹീദിന്റെ മന്ത്രം അല്ലാഹുവിന്റെ റസൂല് ലോകത്തോട് പ്രഖ്യാപനം നടത്തിയത് മുതലാണ്. അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ പഴയതുപോലെ ജനങ്ങൾ ഇഷ്ടപ്പെടുമായിരുന്നു. ഇന്നും നമ്മുടെ നാട്ടിൽ എങ്ങനെയാണല്ലോ, സത്യം പറഞ്ഞവനെ കണ്ടോടാ, തൗഹീദ് പറയുന്നവനെ കണ്ടോടാ, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുന്നവരെ ഇഷ്ടമല്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രംഗപ്രവേശനം ചെയ്ത സമയത്ത്
ഈ ഒരു കാര്യം പറഞ്ഞതിന്റെ പേരിൽ മാത്രം സ്നേഹിച്ചവരെല്ലാം വെറുത്തുപോയി. അവസാനം ഇസ്ലാമിലേക്ക് കടന്നു വന്നവരെയും കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അബൂജഹൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ശത്രുവായി. അങ്ങനെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടായി. അവരെല്ലാം അല്ലാഹുവിന്റെ ഹബീബിനെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ വരെയും ആവിഷ്കരിച്ചു പോയി. അതൊക്കെ ചരിത്രം വിശാലമാണ്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതൊക്കെ പ്രവാചക പ്രണയമെന്ന വിഷയത്തിൽ പറയാനുള്ളതാണ്. ഞാൻ മടങ്ങി വരട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന് അവസാനം ശത്രുക്കളുടെ ശല്യം സഹിക്കാറായപ്പോൾ അല്ലാഹ് സുബ്ഹാനഹു വതആല പറഞ്ഞു, നബിയേ നിങ്ങൾക്കിനി മദീനയാണ് നല്ലത് നബിയേ. അതുകൊണ്ട് മക്കയിൽ നിന്ന് ആ മദീനയിലേക്ക് അവിടുന്ന് ഹിജ്റ പോകണമെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഹിജ്റ പോവുകയാണ്. കൂടെ ആരാണ്? കൂടെ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലങ്കയ്യായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ലോകത്തുള്ള ഒരു സഹാബികൾക്കും കിട്ടാത്ത മഹാഭാഗ്യം, ലോകത്തുള്ള ഒരൊറ്റ ആളിനും കിട്ടാത്ത മഹാഭാഗ്യം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു കൊണ്ട് പറഞ്ഞില്ലേ, യാ ലൈതനീ ശിഅറ സദരി അബൂബക്കർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിലെ ഒരു ലോമമായി ഞാൻ മാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നനേ. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ ഒരു രോമമാകാനെങ്കിലും ഈ ഉമറിന് കഴിഞ്ഞിരുന്നു എങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പോവാൻ. ഹിജ്റയുടെ വേളയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഒരുപാട് സംഭവ ബഹുലമാണ് ആ ചരിത്രം. മക്കയിലേക്ക് മദീനയിലേക്കൊക്കെ ഹറമൈനി സിയാറത്തിന് പോയ സഹോദരങ്ങൾക്കറിയാം, അല്ലാഹുവിന്റെ റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും അള്ളാഹു ഞങ്ങളുടെ കൂടെയുണ്ട്, അബൂബക്കറെ നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് ഒളിച്ചിരുന്ന ആ ഗുഹയുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, ഈമാന്റെ പവർ കൊണ്ട് ആ ഗുഹയിൽ അടുത്തേക്കൊന്ന് കടന്നു ചെല്ലാനും റസൂലുള്ള ഇരുന്ന അതേ സ്ഥലത്ത് ഒന്ന് പോയിരിക്കാനും അള്ളാഹുവിന്റെ ഹബീബ് ഇരുന്ന സ്ഥലത്ത് പോയി മുത്തം കൊടുക്കാനും എത്രയോ എത്രയോ ഹാജിമാരാണ് ഹാജ്ജമാരാണ് ശരീരത്തിന്റെ ആരോഗ്യം മറന്നുകൊണ്ട് രോഗം മറന്നുകൊണ്ട് മല കയറി പോകുന്നത്. ആ വല്യ മലയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കടക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ അവിടുന്ന് നടക്കണ്ട, നിങ്ങളെ ഞാൻ എന്റെ കൈകൊണ്ട് എടുത്തുകൊണ്ട് പോകാം. നബിയേ ഒരാൾക്ക് ഒരുപാട് ഭക്ഷണവുമായി മല കയറാൻ പറ്റില്ല ഈ ആരോഗ്യം വെച്ചുകൊണ്ട്. യുവാക്കള് പോലും മണിക്കൂറുകൾ കൊണ്ടാണ് ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് എത്തുന്നത്. അവിടെ അല്ലാഹുവിന്റെ റസൂല് അങ്ങേ ഞാൻ ചുമന്നുകൊള്ളാമെന്ന് പറഞ്ഞ ഈമാന്റെ പവർ ആ മഹാഭാഗ്യം അല്ല കൊടുത്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മാത്രമല്ലേ. അതുകൊണ്ട് നിങ്ങൾ ചെന്നോ മദീനയിൽ ചെന്നോ, ആ പുണ്യ മദീനയിൽ ചെന്നാൽ ആദ്യം ഞങ്ങൾ സലാം പറയുന്നത് സലാത്തു വസലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ അല്പം മുമ്പിലോട്ട് നീങ്ങുമ്പോ അസ്സലാമു അലൈക അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹിന്റെ ഓരത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ മണ്ണിനോട് ചേർന്ന് കിടക്കുന്ന അബൂബക്കർ സിദ്ദീഖ് ആ ഭാഗ്യവും അല്ല കൊടുത്തില്ലേ. റസൂലുള്ളാഹിയെ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചു നോക്ക്, എത്ര പേരാണ് ജനങ്ങളുടെ ഇടയിൽ വിലയും നിലയുമില്ലാതെ കിടന്നിരുന്ന എത്ര പേരാണ് ഇന്ന് റസൂലുള്ളാഹിയുടെ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. മദീനയിൽ പോയിട്ട് കുഞ്ഞുമക്കളെ പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എനിക്കിനി എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകേ, അങ്ങയെ കിടക്കുന്ന അങ്ങ് കിടക്കുന്ന പരിശുദ്ധമായ ഈ മണ്ണിൽ നിന്ന് എനിക്കിനി ദൂരോട്ടെങ്ങും പോകണ്ട നബിയേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് നിലവിളിച്ച് അവസാനം ആ പുണ്യമദീനയിൽ മറമാടപ്പെട്ടിരിക്കുന്ന എത്രയോ മഹാനുഭാവന്മാരുണ്ട്. നബിദിനത്തിൻ്റെന്തു മാത്രം കുളിച്ചൊരുങ്ങി പത്ത് സലാത്ത് ചെല്ലുമ്പോ നിന്റെ ഹബീബ് വന്ന് നിന്നെ അങ്ങ് വാരിപ്പുണരുമെന്ന് മോഹിക്കുന്ന മടയന്മാരാണ് മുസ്ലിമേ.
ജീവിതത്തിന്റെ ഇരുളും വെളിച്ചത്തിലും ശബ്ദ നിശബ്ദത്തിലുമല്ല അല്ലാഹുവിന്റെ ഹബീബിനെ പ്രതിഷ്ഠിക്കാറ് രക്ഷയില്ല മോരേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കൂടെ പോയി. അൽഹംദുലില്ലാഹ്, ആ യാത്രയിലൊക്കെ ഒരുപാട് സംഭവം നടന്നു. ആ യാത്രയിലൊക്കെ ഒരുപാട് മനോഹരമായ ചരിത്രം ഞെട്ടിപ്പോയ, ലോകം പോലും കുലുങ്ങിത്തെറിച്ചത് തരിച്ചുപോയ ഒരുപാട് സംഭവങ്ങൾ ആ യാത്രയിൽ നടന്നിട്ടുണ്ട്. അവസാനം പുണ്യ മദീനയിൽ അൽഹംദുലില്ലാഹ് എത്തി. അല്ലാഹുവിന്റെ റസൂൽ മദീനയിൽ എത്തിയപ്പോൾ അവിടം മുതൽ ഹബീബിന് വലിയ സന്തോഷമായിരുന്നു. കാരണം എന്താണ്? മദീനയിലെത്തിയതിന് ശേഷം പിന്നെ വിജയം. അൽഹംദുലില്ലാഹ്, എല്ലാ ഭാഗത്തുനിന്നും വിജയം, എല്ലാ ഭാഗത്തുനിന്നും നല്ല ദീനിന്റെ പ്രസരിപ്പുള്ള കുറെ മക്കളെ അല്ലാഹുവിന്റെ റസൂലിന് കിട്ടി. നല്ല ചുറുചുറുക്കുള്ള മക്കളെ കിട്ടി. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ആ മദീനയ്ക്ക് വേണ്ടി ദുആ ചെയ്തില്ലേ? ആ പുണ്യ സ്ഥലത്തിന് വേണ്ടി ദുആ ചെയ്തില്ലേ? ദുആ ചെയ്തതിന്റെ പേരിൽ എത്ര ഭംഗിയാണെന്ന് മദീന, എത്ര രസമാണ് ലോകത്ത് അതേപോലെ കാണാൻ ഭംഗിയുള്ള മറ്റൊരു പള്ളിയുണ്ടോ, മറ്റൊരു കെട്ടിടമുണ്ടോ? എന്ത് രസമാണ് മദീനയെക്കാളും ഉയർന്ന് ഒരു ബിൽഡിംഗ് പോലും ആ മദീന എന്ന പട്ടണത്തിൽ നമുക്ക് കാണാൻ കഴിയൂല. മസ്ജിദിൻ നബവിയുടെ മിനാരം എവിടെയാണോ അതിന്റെ അപ്പുറത്തേക്ക് ഒരിഞ്ച് പോലും ഒരു കെട്ടിടവും മദീനയിൽ ഉയരില്ല. റസൂലുള്ളാഹിയോടുള്ള ബറക്കത്താണ്, അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ആദരവ്. സഹോദരിമാരെ, നിന്റെ കേരളപുരം പള്ളിയുടെ നാലുമുക്ക് മസ്ജിദിന്റെ മിനാരത്തിൽ നിന്ന് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോ റസൂലുള്ളാഹിയുടെ പേര് കേട്ടപ്പോഴും പോലും മടിക്കാതെ വീട്ടിന്റെ അകത്തുനിന്ന് കാവ്യാഞ്ജലിയും നിലവിളക്കും കൊലവിളക്കും കണ്ട് അടങ്ങി ഒതുങ്ങി പോകുന്ന, അതിനകത്ത് ഒതുങ്ങിക്കൂടുന്ന, പൈശാചികത്തിൽ അടങ്ങി ഒതുങ്ങി പോകുന്ന മഹിളകൾ പഠിച്ചോ? അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെ മദീനയിലെത്തി. വളരെ സന്തോഷമാണ് മദീനയിൽ അല്ലാഹുവിന്റെ റസൂൽ കടന്നു ചെന്നപ്പോൾ. മദീനക്കാർ എന്നടങ്ങും റസൂലുള്ളാഹിനെ സ്വീകരിച്ച ബൈത്ത് നമ്മുടെ മക്കൾക്കറിയാം. തോല അൽ ബദറു ഹലൈനാ മിൻ സനിയാതി വിദായി വജബ ശുക്റു അലൈനാ മദാ ലില്ലാഹി ദായി. അല്ലാഹുവിന്റെ റസൂലിന് സ്വീകരണം കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാൻ പറ്റുന്ന എല്ലാ മധുഹുകളും പാടി മുത്തു നബിയെ സ്വീകരിച്ചു. അല്ലാഹുവിന്റെ റസൂലിന് മദീനയോട് അടങ്ങാത്ത സ്നേഹമായിരുന്നു, താല്പര്യമായിരുന്നു.